ഇത് ഭാരത് ബെൻസിൻ്റെ 1623 സിംഗിൾ വീൽ ട്രക്കാണ്, ടിപ്പർ 1623. അപ്പം നമുക്കിത് ഇത് ഓടിക്കുന്ന ചേട്ടനെ ഒന്ന് കണ്ടേച്ച് ഇതെങ്ങനെയാണ് ഈ വണ്ടിയുടെ ഒരു എക്സ്പീരിയൻസ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എന്തെങ്കിലും ഒരു ഐഡിയ നമുക്ക് ഈ വണ്ടിയെപ്പറ്റി കൂടുതലായിട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് നോക്കാം. 1623 ഇത് സിംഗിൾ വീൽ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ തുറന്ന് കയറുമ്പോൾ ടോറസിൻ്റെ ഒക്കെ പോലെ തന്നെയുള്ള ആ പോർഷൻസൊക്കെയാണ് നമ്മൾ കാണുന്നത്. ചവിട്ടിക്കയറാനുള്ള സ്റ്റെപ്പുകളും അതുപോലെ പിടിച്ച് കയറാനുള്ള ആ ഹാൻഡ് ബാറുകളൊക്കെ എല്ലാം അതുപോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സ്റ്റീറിങ്ങും ഡാഷിൻ്റെ ഭാഗമൊക്കെ ഏകദേശം ആ ടോറസിൻ്റെ ടൈപ്പ് തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതാണിതിൻ്റെ ക്ലസ്റ്ററും, ഈ ക്ലസ്റ്റർ ഏരിയ ആണ്. ഈ വലതുവശത്ത് കാണുന്നത് എയറിൻ്റെ ആണ്, പിന്നെ ഇടതുവശത്ത് കാണുന്ന ഈ മീറ്റർ എയറിൻ്റെ മീറ്ററാണ്. പിന്നെ കാണുന്നത് RPM മീറ്റർ ഉണ്ട്, ഫ്യൂവൽ മീറ്റർ ഉണ്ട്. ഫ്യൂവൽ മീറ്റർ, RPM മീറ്റർ, അതുപോലെ തന്നെ സ്പീഡോ മീറ്റർ. പിന്നെ സെൻട്രലായിട്ട് കുറച്ച് വാണിങ്ങിൻ്റെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിന് ഓൺ കൊടുത്തേക്കുന്നത്. സ്റ്റീറിങ്ങിലും ഉണ്ട്, പിന്നെ ഈ സൈഡ് പോർഷനിലും ഹോണുണ്ട്. ഹാൻഡ്രേക്ക് വന്നേക്കുന്നത് ഈ ഫ്രണ്ടിൽ തന്നെയാണ്. പിന്നെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ്ങിൻ്റെ പോർട്ട് കൊടുത്തിട്ടുണ്ട്, സോറി 24 വോൾട്ടിൻ്റെ. പിന്നെ ഗിയറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 6+1 6+1 ഗിയർ ബോക്സ് ആണ്, സ്പീഡ് ഗിയറാണ് ഇത് കൊടുത്തിരിക്കുന്നത്. 6 ഫോർവേഡ് ഒരു റിവേഴ്സാണ് വന്നിരിക്കുന്നത്. സി ഗിയറും സംഭവമൊന്നും ഇല്ലെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചേട്ടനോട് ചോദിച്ചിട്ട് എന്തെങ്കിലും ഇതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം. പുള്ളി എന്തെങ്കിലുമൊക്കെ ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഭാരത് ബെൻസ് 1623 ടിപ്പറിൻ്റെ അകത്താണ്. അപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ചേട്ടനുണ്ട്. അപ്പോൾ നമുക്ക് ചേട്ടനോട് ചോദിച്ചിട്ട് ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ആ ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് ബിജു കെ എസ്. വീട് എരുമേലി, ഇരുമ്പൂതിക്കര. ഇപ്പോൾ എത്ര വർഷമായിട്ട് ഈ വണ്ടി ഫീൽഡിലുണ്ട്? വണ്ടി ഫീൽഡിൽ ഒരു 10-30 വർഷമായിട്ട് വണ്ടി ഫീൽഡ് ഉണ്ട്. എല്ലാ വണ്ടിയും കൂടെ. ജീപ്പ്, മസ്ത, ടെമ്പോ ട്രാക്സ്, പിന്നെ മസ്ത ഒരു 7-8 വർഷം ഓടിച്ചു. മസ്ത അല്ലേ? എസ് സി 2004 മുതൽ ഒരു 15 വർഷം. എസ് സി ടിപ്പർ ഒരു 15 വർഷം ഓടിച്ചു. എസ് സി ടിപ്പർ ഒത്തിരി ഫാൻസ് ഉണ്ട്, ഒരുപാട് ആരാധകരുണ്ട് വണ്ടിയാണ്. അതായത് KL5Q 6713. ആ വണ്ടി ഉണ്ടോ? അപ്പം ആ വണ്ടി കൊടുത്തു. അത് ഞാൻ ഈ പറഞ്ഞ പോലെ 15 വർഷം ഞാൻ അത് ഓടിച്ചു. ഈ വണ്ടിയൊക്കെ ആയിട്ട് ഈ വണ്ടി 16-23 ഭാരതത്തിന്റെ ഈ വണ്ടിയൊക്കെ ആയിട്ട് പറയാനുണ്ട്. ഇപ്പൊ ഒരു 3-3.5 വർഷം. 3 വർഷം അല്ലേ? പുതിയ എടുത്ത പോലെ എല്ലാ വണ്ടിയും. ഈ എസ്സിയും പുതിയ എടുത്ത പോലാണ്. 15 വർഷം ഞാൻ ഓടിച്ചേക്കുന്നത്. 30 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ചേട്ടന്. എല്ലാം കൂടെ ചെറുവണ്ടി പോലെ, അതായത് 92 ഞാൻ കളത്തി ചാടി. ബസ് ഓടിക്കാൻ പോകണ്ടോ? ബസ് ഓടിച്ചേക്കാൻ പോയിട്ടില്ല. എല്ലാം ഗുഡ്സ് വണ്ടികളായിരുന്നു. ഗുഡ്സ് വണ്ടികളാണ് കൂടുതലും ഓടിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 16-23 സിംഗിൾ ബാർബൻസ് വണ്ടി, സിംഗിൾ അല്ലേ? സിംഗിൾ ഇത്. സിംഗിൾ ഈ വണ്ടിയെ ഓടിക്കാൻ എങ്ങനെ? ഇതിനെ പറ്റി ഓടിക്കാൻ നല്ല സുഖമുള്ള വണ്ടിയാണ്. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതിന്റെ കാര്യങ്ങളും ഈ മീറ്റർ കൺട്രോളും ഒക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കണം. മീറ്റർ കൺട്രോൾ, മീറ്ററിന്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഒന്ന്. ആ ഇത് RPM മീറ്റർ. ഇതിലൊരു 10-15 ഒരു RPM ഒക്കെ കൊടുത്ത് നമുക്ക് വണ്ടി എടുക്കാവുന്നതാണ്. 10 കഴിയുമ്പോഴത്തേന് ലോഡൊക്കെ ആണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ഇച്ചിരി, എന്നാലും 15 കൊടുത്താലും മതി നമുക്ക്. തൊട്ട് താഴത്തെ അത് ഡീസൽ ഇല്ല, എയർ. ഇത് ഡീസൽ. പിന്നെ മറ്റേ ഹാർട്ട് ബ്ലൂ ഒരു നമുക്ക് ഇപ്പോൾ ഒരു ഒരു 10-2000 താഴെ, ഒരു 20 ലിറ്റർ അടിച്ചാൽ 2000 താഴെ കിലോമീറ്റർ ഈ വണ്ടിക്ക് ചെലവ്. പിന്നെ ഹാർട്ട് ബ്ലൂവിൻ്റെ റീഡിംഗ് ഇവിടെ കാണിക്കുന്നത്, ഹാർട്ട് ബ്ലൂവിൻ്റെ റീഡിംഗ് ഇതാണ്ട് ഈ നീല. ഇപ്പോൾ ഈ 2 പോയിൻറ്റ് ഇപ്പോൾ ഉള്ളൂ, അതായത് പകുതി ഉണ്ട്. തീരുന്നതിന് മുന്നേ തന്നെ ഒഴിക്കണ്ടേ? അത് തീരുന്നതിന് മുന്നേ
ഒഴിക്കും, ഇനി ഇപ്പോ ഉടനെ ഒഴിക്കും. ടോറസിന്റെ ക്യാബിനുമായിട്ട് വീതി എല്ലാം ഒരുപോലെ തന്നെ, ടോറസിന്റെ ക്യാബിൻ പോലെ തന്നെ. ആ അതുപോലെ തന്നെ ഇത് എസി ക്യാബിനല്ലേ? എസി ക്യാബിൻ, എസി ക്യാബിൻ. പിന്നെ ഈ ഭാഗത്തുള്ള സ്വിച്ചുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തോ. ഏതാ ആ സ്വിച്ചുകളൊക്കെ എന്തൊക്കെയാണുള്ളത്? ഇത് നമ്മൾ ടിപ്പ് വെക്കുന്നതിൻ്റെ സ്വിച്ചാണ്. ഇത് നമ്മൾ മറ്റേ എവിടെയെങ്കിലും പോയി കറങ്ങുവാണെങ്കിൽ ആ ഈ സ്വിച്ച് ഇട്ടാൽ ട്രാക്ഷൻ കൺട്രോൾ അല്ലേ? ആ അത് ഒന്ന് കറങ്ങാതെ നമുക്ക് കയറി പോകാൻ പറ്റും. പിന്നെ ഇതൊക്കെ മീറ്റർ സെറ്റിംഗ്, മീറ്റർ സെറ്റിംഗ് ആണ്. പിന്നെ ഇത് ഹെഡ്ലൈറ്റ്, ഹെഡ്ലൈറ്റ് സ്വിച്ച് അവിടെ അല്ലേ? ഇത് ലിവറല്ല, ലിവറല്ല. ഇത് വൈപ്പർ, ഇത് വൈപ്പർ, ഇത് ആ ഇത് വൈപ്പർ. ഇത് ഓണ, ഇവിടെ ഓണ, പിന്നെ ഇതെല്ലാം ഇൻഡിക്കേറ്റർ ഈ ഇട സൈഡിൽ തന്നെയാണ്. ഇൻഡിക്കേറ്റർ ഇത് എഞ്ചിൻ ബ്രേക്ക്, എഞ്ചിൻ ബ്രേക്ക് ടോറസിന്റെ പോലെ തന്നെ. ആ അത് തന്നെ. പിന്നെ ഹാൻഡ് ബ്രേക്ക് വന്നേക്കുന്നു, ഹാൻഡ് ബ്രേക്ക് വന്നേക്കുന്നത് ഹാൻഡ് ബ്രേക്ക് ഇത് 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 ഈ സൈഡ് ഇത് വലത് സൈഡ് ഹാൻഡ് ബ്രേക്ക്. പിന്നെ ടിപ്പ് പോക്കുന്ന ഇതുണ്ട് ഇവിടെ, ഇവിടെ വലതുവശത്ത് കാണാവോ ഇത്. പിന്നെ ഗിയറിന്റെ ഒന്ന് ഒന്ന് പറയാമോ? ഗിയർ ഇതിന് സി ഗിയർ ഉണ്ടോ? സി ഗിയർ ഇല്ല, സി ഗിയർ ഇല്ല. ഇതിനാകെ ഏഴ് ഗിയർ, ഫസ്റ്റ് ഗിയർ നേരെ മുകളിലോട്ട്, മുകളിലോട്ട് സെക്കൻഡ് താഴെ, തേർഡ്. അപ്പൊ ഈ വണ്ടി എടുക്കുന്ന കാലി വണ്ടി ആണെങ്കിൽ ഇത് കാലി വണ്ടി സെക്കൻഡ് എടുക്കാം. സാധാരണ സെക്കൻഡിലാണ് എടുക്കുന്നത്. കാലി വണ്ടി വേറെ ലോണും കൊണ്ട് ഒരു കാരണവശാലും നമ്മൾ സെക്കൻഡിൽ എടുക്കാറില്ല. ഫസ്റ്റിൽ തന്നെ ഈ റിവേഴ്സ് ക്യാമറ ഒക്കെ വണ്ടിയിൽ ഉണ്ടായിരുന്നോ? അതല്ല, ഉള്ള റിവേഴ്സ് ക്യാമറ ഉള്ള വർക്കിംഗ് ആണ്. അത് വർക്കിംഗ് ആണ്. ഇത് എ സിയുടെ കൺട്രോളർ അല്ലേ? അത് എ സി. ഇതിന് ഡാഷ് ഇവിടെ ഡാഷ് ഇല്ല, അത് അതിനകത്ത് ഫീസ് കൺട്രോൾ അല്ല. ഇതിന് പ്രത്യേകിച്ച് ഒരു ഡാഷ് സംവിധാനം, ഒരു നമുക്കൊരു ഇത് പൂട്ടി വെക്കാനുള്ള ഒരു സംവിധാനം ഒന്നും. സെറ്റ് വണ്ടി വന്നോ അല്ലേ? സെറ്റ് വണ്ടി വന്നു. ഡാഷിന്റെ കാരണം നമുക്കൊരു ഇതൊക്കെ പേപ്പർ ഭാഗങ്ങളൊക്കെ ഒന്ന് പൂട്ടി വെക്കാനുള്ള ഒരു സംവിധാനം സത്യം പറഞ്ഞാൽ ജി പി എസ് അത് പിടിപ്പിച്ചത്, നമ്മൾ ആദ്യം പിടിപ്പിച്ചതാണ്. ആ അന്ന് പോലെ പിടിപ്പിച്ചതാണ്. ഈ ഓട്ടം വളരെ കുറവാണ്, ഇപ്പൊ എന്തെങ്കിലും ഒരു ഇതുപോലെ രണ്ട് മഴ പെയ്താൽ കർഷകർ പൂട്ടി, ഓട്ടമില്ല, ഇതുപോലുള്ള കേസ് കെട്ടുകളാണ്. ചൊവ്വേതാര കഞ്ഞിക്കുടി നടക്കുകയല്ല, ലോറിക്കാരുടെ കേസ് കെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വിധത്തിലും വഴിയിലോട്ടിറങ്ങിയാൽ ഈ പിടുത്തങ്ങള് അത് ഭയങ്കര പിടുത്തങ്ങള് കാര്യങ്ങളാണ്. ഓ വലിയ പാടാ, വലിയ പാടാന്ന് പറഞ്ഞാൽ വലിയ പാട് തന്നെയാണ്. അങ്ങനാണ് അതിന്റെ കാര്യങ്ങള്. കാരണം ചേട്ടാ ഈ വണ്ടി ചോദിച്ചത്, ഈ വണ്ടി ചേട്ടൻ എസ് സി ലോറി ഒരു 15 വർഷം ഓടിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എസ് സി ലോറി ആണ് ഈ വണ്ടിയാണ്, കേറ്റം വലിക്കാൻ കുറച്ചുകൂടെ പെർഫോമൻസ് ആണ്. കേറ്റം വലിക്കാൻ ഇപ്പോഴത്തെ കണ്ടീഷൻ ഇത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഈ കട്ടർ റോഡും കാര്യങ്ങളും ഒക്കെ ഇത് ചെന്ന് കയറി ഇച്ചിരി സ്ലോ ആകുന്നതിന് മുമ്പേ അടുത്ത ഗിയർ കൊടുത്ത് ഇത് കേറ്റത്തെ നിന്ന് കഴിഞ്ഞാൽ, ഈ വണ്ടി നിന്ന് കഴിഞ്ഞാൽ ആർ പി എം കൂട്ടിയേച്ചേ എടുക്കാൻ ഒക്കുള്ളൂ. അതൊക്കെ നല്ലപോലെ നോക്കി എടുക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടെ കരിച്ച് പോച്ച് ഇവരെ കളയും. ഞാനിപ്പോ ഒരു 10-20 വയസ്സ് കഴിഞ്ഞപ്പം പണ്ടൊക്കെ ആൾക്കാർ ക്ലീനർ ആയിട്ടൊക്കെ ആണല്ലോ ഉള്ളിൽ പോയി. ഞാൻ അങ്ങനെ ക്ലീനർ ആയിട്ട് എന്ന് പറഞ്ഞാല് ഇല്ല, ക്ലീനറായിട്ട് പോയിരുന്നു. ഞാൻ 90 ലൈസൻസ് എടുത്തു, 19-6-90 എനിക്ക് ലൈസൻസ് കിട്ടി. പിന്നെ ഒരു 2 കൊല്ലം കഴിഞ്ഞാണ് ഞാൻ പിന്നെ ജീപ്പല് പ്രാക്ടീസിന് വേണ്ടി കേറി. അന്ന് പോലെ പിന്നെ ആ വണ്ടിയും കൊണ്ട് നടന്ന് ഈ പണി പഠിച്ചുകൊണ്ട് നമുക്കിപ്പോഴും വേറെ കുഴപ്പമില്ല. അന്ന് പോലെ ഇന്ന് വരെയും പണി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഓരോ ബ്രേക്ക്, ഈ കൊറോണയും അതുപോലെ അതൊക്കെ കഴിഞ്ഞ പിന്നെ ഈ പ്രളയം കഴിഞ്ഞപ്പോൾ മുതലൊക്കെയാണ് ഈ ആൾക്കാർക്കൊക്കെ ഈ തട്ടുകേട് വന്നിരിക്കുന്നത്. ഈ പിന്നെ എല്ലാത്തിനും ബ്രേക്കായി കാര്യങ്ങൾ. ചേട്ടാ വളരെ നന്ദിയുണ്ട്, നമുക്ക് പറഞ്ഞു തന്നെ. ഒത്തം കിട്ടുമോ?